ദുബായിൽ കോവിഡ് 19 ബാധിച്ച് മരിച്ച ഇടവക അംഗത്തിന്റെ അന്ത്യശുശ്രൂഷകൾക്ക് നേരിട്ടിറങ്ങി ഫാദർ നൈനാൻ ഫിലിപ്പ്. സമാനതകളില്ലാത്ത രംഗങ്ങൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ നൈനാൻ ഫിലിപ്പ് നേതൃത്വം കൊടുത്തത്. തിരുവല്ല സ്വദേശി കുര്യൻ വർഗീസാണ് കഴിഞ്ഞ ദിവസം കോവിഡ് 19 ബാധിച്ച് മരണപ്പെട്ടത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ മരണാനന്തര ചടങ്ങുകൾക്ക് അധികം ആളുകൾ അനുവദനീയമായിരുന്നില്ല. മതപരമായ ചടങ്ങുകളോട് അടക്കം ചെയ്യപ്പെടണമെന്ന പരേതന്റെ ബന്ധുക്കളുടെ ആഗ്രഹമാണ് വൈദികരുടെ ത്യാഗപൂർണമായ പ്രവൃത്തിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. ഓർത്തഡോക്സ് ആചാരപ്രകാരം 3 ഘട്ടമായാണ് മരണാനന്തര പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നത്. ഭവനത്തിലും ദേവാലയത്തിലും പിന്നെ സെമിത്തേരിയിലും. എന്നാൽ കോവിഡ് 19 പ്രോട്ടോകോൾ കാരണം ഇത് 3 സാധിക്കുമായിരുന്നില്ല. ഫാദർ നൈനാൻ ഫിലിപ്പ്, അസിസ്റ്റന്റ് വൈദികൻ സിബു തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വൈദിക ശുശ്രൂഷകൾ നൽകിയത്. ഒടുവിൽ ഖബറടക്കവും വൈദികർ തന്നെ നടത്തുകയായിരുന്നു. കോവിഡ് 19 ബാധയെ ഭയന്ന് അധികൃതരും ബന്ധുക്കളും പോലും മാറി നിന്നിടത്താണ് കാരുണ്യത്തിന്റെ പ്രവൃത്തിയുമായി വൈദികർ രംഗത്തിറങ്ങിയത്. ഫാദർ നൈനാൻ ഫിലിപ്പ് ഖബർ മൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. എന്നും കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്നയാളാണ് ഫാദർ നൈനാൻ ഫിലിപ്പ് എന്ന് ഇടവകാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കണ്ടെത്തി നൽകുന്നതിനും പാവങ്ങൾക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിക്കുന്നതിലൂടെയും ഫാദർ നൈനാൻ ഫിലിപ്പ് ശ്രദ്ധയാകർഷിച്ചിരുന്നു.